കൊടിയത്തൂർ ഫേസ് ക്യാമ്പസിൽ അനുവദിച്ച കമ്പ്യൂട്ടർ ഡിപ്ലോമ കോഴ്സിന്റെയും കമ്പ്യൂട്ടർ ലാബിന്റെയും ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ കൊടിയത്തൂർ ഫേസ് ക്യാമ്പസിൽ അനുവദിച്ച കമ്പ്യൂട്ടർ ഡിപ്ലോമ കോഴ്സിന്റെയും അതിനായി സർക്കാർ അനുവദിച്ചു നൽകിയ കമ്പ്യൂട്ടർ ലാബിന്റെയും ഉദ്ഘാടനമാണ് ഞായറാഴ്ച ഫേസ് ക്യാമ്പസിൽ നടക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനാവും. 10 ലക്ഷത്തിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബിനു പുറമെ 4 അധ്യാപകരെയും കേന്ദ്ര സർക്കാർ ശമ്പളത്തോടെ നിയമിച്ചിട്ടുണ്ട്. ഒരു ബാച്ചിൽ 40 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം. ഫേസിലെ വിദ്യാർത്ഥികൾക്ക് പുറമെ താല്പര്യമുള്ളവർക്കും കോഴ്സിൽ ചേരാൻ അവസരമുണ്ട്. ഗ്രാഫിക് ഡിസൈൻ, പ്രോഗ്രാമിംഗ്, സി ലാംഗ്വേജ്, വിവിധ ഭാഷകളിൽ DTP, അക്കൗണ്ടിംഗ് തുടങ്ങിയവ കോഴ്സിന്റെ ഭാഗമായി പഠിക്കാം. PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഡിപ്ലോമ അത്യാവശ്യമാണെന്ന സാഹചര്യത്തിലാണ് ഇത്തരം പദ്ധതി ക്യാമ്പസിൽ ആരംഭിച്ചിരിക്കുന്നത്. സൗജന്യ നിരക്കിലാണ് പ്രവേശനം. കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷന് കീഴിലുള്ള ഒരു കമ്പ്യൂട്ടർ കോഴ്സ് നേരത്തെ ഫേസ് ക്യാമ്പസിൽ അനുവദിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ജൂൺ മാസത്തോടു കൂടി ജൂലൈ മുതലാണ് കോഴ്സ് ആരംഭിച്ചിട്ടുള്ളത്. അതിനുവേണ്ട കമ്പ്യൂട്ടർ ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേരിട്ട് മേൽനോട്ടത്തിലുള്ള പ്രൊജക്റ്റാണ് അത്. അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം, കമ്പ്യൂട്ടർ ലാബ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പണികളിപ്പോൾ പൂർത്തിയായി. കമ്പ്യൂട്ടർ ലാബിൻ്റെയും കോഴ്സിൻ്റെയും ഉദ്ഘാടനം ബഹുമാന്യരായിട്ടുള്ള മന്ത്രി, തുറമുഖ വികസന വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നാളെ രാവിലെ ഉച്ചക്ക് 12 മണിക്ക് ബഹുമാന്യരായിട്ടുള്ള MLA ശ്രീ ലിൻഡോ ജോസഫിൻ്റെ അധ്യക്ഷതയിൽ ഫേസ് ക്യാമ്പസിൽ വെച്ച് നിർവഹിക്കുകയാണ്. കമ്പ്യൂട്ടർ കോഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പുതിയ കാലത്തുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അടക്കം വരുന്ന ഗ്രാഫിക് ഡിസൈനിങ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, വെബ് ഡിസൈനിങ്, വിവിധ ഭാഷകളിലുള്ളത് DTP ഉൾപ്പെടെ ഒരു ബാച്ചിലേക്ക് 40 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിക്കൊണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. 10 വർഷത്തേക്കാണ് നമുക്കിപ്പോൾ ഈ പ്രൊജക്റ്റ് അനുവദിച്ചു തന്നിട്ടുള്ളത്. നേരത്തെ നമ്മുടെ മുക്കം കേന്ദ്രീകരിച്ച് ഈ പ്രൊജക്റ്റ് നടന്നിരുന്നു. പിന്നീട് അതിൻ്റെ ഫേസ് ഔട്ട് ഒരു കാലാവധി കഴിഞ്ഞ് അത് ഇപ്പോൾ അത് വീണ്ടും നമുക്ക് അനുവദി ലഭിക്കുകയും ചെയ്തതാണ്. ഇത് മേൽനോട്ടം വഹിക്കുന്നത് NEELIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, നമ്മുടെ NIT അടുത്തുള്ള NEELIT ചാണ്ഡിഗർ NEELIT. ഇതിൻ്റെ കോഴ്സും അതുപോലെ തന്നെ സിലബസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഉറുദു ഭാഷ പ്രൊമോഷൻ കൗൺസിൽ NCPUL ഇതിന് വേണ്ട ഫണ്ടുകൾ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലൂടെ ഇതിന് വേണ്ട ഫണ്ടുകൾ എന്ത് ചെയ്യുന്നു, നൽകുന്നത്. ഇതിലേക്ക് നമുക്ക് കമ്പ്യൂട്ടറുകളും കുട്ടികൾക്ക് ആവശ്യമായ 10 കമ്പ്യൂട്ടർ, പ്രിൻ്റർ ഉൾപ്പെടെയുള്ള വിശാലമായിട്ടുള്ള 10 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഒരു കമ്പ്യൂട്ടർ ലാബ് ഇതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചു തന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പഠിപ്പിക്കാനുള്ള ഭാഷാധ്യാപകരടക്കം 4 അധ്യാപകരെ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് സാലറിയോട് കൂടി തന്നെ ഫുൾ ടൈം ഫാക്കൽറ്റീസിനെ നിയമിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഈ പുതിയ സെൻ്ററുകൾ അനുവദിച്ചതിൽ കേരളത്തിൽ 3 സെൻ്ററുകളാണ് അനുവദിച്ചിട്ടുള്ളത്. 2 കോഴിക്കോട് ജില്ലയിലും 1 മലപ്പുറം ജില്ലയിലുമാണ് ഈ സെൻ്ററുകൾ നിലവിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര ഉറുദു പ്രൊമോഷൻ കൗൺസിലാണ് കോഴ്സിന് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഫേസ് ക്യാമ്പസ് പ്രിൻസിപ്പൽ P. Kamalkutty IAS, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സൂഫിയാൻ ചെറുവാടി, ഫേസ് ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി യക്കൂഫ് ഐസി, നാസർ ചെറുവാടി തുടങ്ങിയവർ സംബന്ധിക്കും. മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ഫേസ് ക്യാമ്പസ് വൈസ് പ്രിൻസിപ്പൽ അമീർ അലി നൂറാനി, ഫേസ് ക്യാമ്പസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ N. Shihabuddin, മുഹമ്മദ് തസ്നീം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.